നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ തോരനാണ്. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു തോരനാണ് അല്ലേ? പക്ഷേ അറിയാത്തവരും ഉണ്ടാകാം. അപ്പോൾ ദാ അവർക്കായിട്ട് നമുക്ക് കോവയ്ക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദാ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്കിതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ആ രണ്ട് അറ്റത്തെ ഞെട്ടും നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം ഉണ്ട്, മൂത്ത കോവയ്ക്കുണ്ട്, നല്ല ഇളം കോവയ്ക്കുണ്ട്, മീഡിയം പഴുപ്പായ കോവയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കോവയ്ക്കുണ്ട് കേട്ടോ അത്. അപ്പോൾ ദാ നമുക്കിതുവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദാ നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ആവശ്യമുണ്ട്, ഒരു അര ടീസ്പൂണോളമുള്ള കടുക്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നാളികേരം ഒരു രണ്ട് പിടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ദാ നമുക്കിനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് നമുക്ക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ നാളികേരം ഒന്ന് പച്ചപ്പ് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പൊടിയിലൊക്കെ ഒന്ന് പച്ചപ്പ് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവക്കായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊട്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ കോവക്കായ പൊരിയിൽ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുക്കറിയിലിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഒരു മുക്കാൽ ഭാഗം വേവിൽ ആവിയിൽ വേവിച്ചിട്ട് നമ്മുടെ കോവയ്ക്ക കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ദാ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റേറിയൻകാരുടെ പ്രിയപ്പെട്ട കോവയ്ക്ക തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ട് കാണുന്നവരെയും ബൈ.